ഹലോ ഹലോൾ വെൽക്കം ടു കാത്തോസ് മീഡിയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ജീവൻ്റെ ചിപ്പുകൾ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് എന്ന പാഠഭാഗമാണ് മൈക്രോസ്കോപ്പ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണമാണ് അമീബ പാരമീസിയം യുഗ്ലീന എന്നിവ ജീവശരീരത്തിലെ ചെറു ഘടകങ്ങൾ ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ് ഇത്തരം ചെറു ഘടകങ്ങളെ കോശങ്ങൾ സെൽസ് എന്ന് പറയുന്നു ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചെറു ഘടകങ്ങളാണ് കോശങ്ങൾ ഒരു കോശം മാത്രമുള്ള ജീവികളെ ഏകകോശ ജീവികൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നു ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ യുഗ്ലീന പാരമീസിയം ബാക്ടീരിയ എന്നിവ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എക്സാമ്പിൾ ആണ് ജന്തുക്കളും സസ്യങ്ങളും കോശങ്ങൾ പലതരം മനുഷ്യ ശരീരം പലതരം കോശങ്ങളാൽ നിർമ്മിതമാണ് അതിന് ഉദാഹരണമാണ് കോശം പേശി കോശം എന്നിവ കോശമാണ് ഏറ്റവും നീളമേറിയ കോശം പേശി കോശമാണ് ചലനത്തിന് സഹായിക്കുന്ന കോശം ഇതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് കോശത്തിനുള്ളിൽ മർമ്മം കോശദ്രവ്യം കോശസ്ഥരം എന്നിവ കാണപ്പെടുന്നു കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം കോശത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം ജന്തുകോശത്തിന് കോശഭിത്തിയും അതുപോലെ തന്നെ ഹരിതകണവും ഇല്ല കോശ സ്തരം മർമ്മം ഹേനം കോശദ്രവ്യം ഇത്രയാണ് ജന്തുകോശത്തിനുള്ളത് സസ്യകോശം ജന്തുകോശവുമായി സാദൃശ്യപ്പെടുത്തുമ്പോൾ സസ്യകോശത്തിന് കോശഭിത്തിയും ഹരിതഗണവും കാണപ്പെടുന്നു കോശദ്രവ്യം കോശസ്തരം ഹേനം മർമ്മം എന്നിവ സസ്യകോശത്തിനും ജന്തുകോശത്തിനും പൊതുവായി കാണപ്പെടുന്നു ജീവൻ്റെ ചെപ്പുകൾ എന്ന ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക